ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു അവർ ചാനൽ കസിൻസട്ട്. ഇന്ന് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത് മത്തി വെച്ചിട്ടുള്ള ഒരു റെസിപ്പിയാണ്, മത്തി തപ്പുകാച്ചിയത്. അപ്പോൾ ഇത് വളരെ ടേസ്റ്റിയുമാണ്, എന്നാൽ സിമ്പിളായിട്ട് ഉണ്ടാക്കാനും പറ്റിയതാണ്. അപ്പോൾ ചോറിൻ്റെ ഒക്കെ കൂടെ കഴിക്കാൻ നല്ലൊരു കോമ്പിനേഷനുള്ള കറിയാണ്. എന്നാൽ നമുക്കിത് വീഡിയോ ഒന്ന് കണ്ടു നോക്കാം. ഇവിടെ ഞാൻ മത്തി തപ്പ് കാച്ചാൻ വേണ്ടിയിട്ട് 1 കിലോ മത്തിയാണ് കേട്ടോ വാങ്ങിയിട്ടുള്ളത്. അപ്പോൾ എനിക്ക് കിട്ടിയത് ചെറിയ മത്തിയായിരുന്നു. അപ്പോൾ വലിയ മത്തിയാണെങ്കിൽ നമ്മൾ ഫ്രൈ ഒക്കെ ചെയ്യാൻ വരഞ്ഞു കൊടുക്കുമല്ലോ. അതേപോലെ ഒന്ന് നല്ലോണം വരയണ്ട, എന്നാലൊരു 3 ലൈനൊക്കെ ആയിട്ട് വരഞ്ഞു കൊടുക്കുക. പിന്നെ അതിന് വേണ്ടിയിട്ട് ഒരു 3 കൊടംപുളി എടുത്തിട്ടുണ്ട്. ഈ വലിപ്പത്തിലുള്ള കൊടംപുളിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ അതൊന്ന് കുതിരാൻ വേണ്ടിയിട്ട് വെള്ളത്തിലിട്ട് വെക്കാം. പിന്നെ 1-2 ടീസ്പൂൺ മല്ലിപ്പൊടി, 2 ടീസ്പ�ൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. പിന്നെ ഇത് നമ്മളുടെ കുരുമുളകാണ്. അപ്പോൾ കുരുമുളക് ഫ്രഷ് ആയിട്ടുള്ള പച്ച കുരുമുളക് കിട്ടുകയാണെങ്കിൽ അതായിരിക്കും കൂടുതൽ ടേസ്റ്റ്. പിന്നെ കറിവേപ്പില. ഇനി ഈ പൊടികളും കൊടംപുളിയും എല്ലാം കൂടി ഒന്ന് അരച്ചെടുക്കണം. അതിനുവേണ്ടി ഞാൻ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതെൻ്റെ ഹസ്ബൻഡിൻ്റെ ഉമ്മ ഉണ്ടാക്കുന്ന റെസിപ്പിയാണ് കേട്ടോ. ആദ്യമൊന്നും എനിക്ക് മത്തി അത്ര വലിയ ഇഷ്ടമുള്ള ആളായിരുന്നില്ല. പക്ഷേ ഇങ്ങനെ വെക്കുമ്പോൾ നല്ല ടേസ്റ്റാണ്. ഇതിൽ ചെറിയ മത്തി തന്നെ ആണെങ്കിൽ ഇത്തിരി കൂടി ടേസ്റ്റ് കൂടുതലായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു, വലിയ മത്തിയേക്കാളും. അപ്പോൾ ഇതെല്ലാം കൂടി ഒന്ന് ഇട്ട് നല്ലവണ്ണം ഒന്ന് അരച്ചെടുക്കണം. ഈ അരക്കുന്നതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ഇട്ട് കൊടുത്തിട്ട് വേണം അരച്ചെടുക്കാൻ. ഇനി നമുക്ക് തപ്പ് കാച്ചാനുള്ള കലമൊന്ന് റെഡിയാക്കി എടുക്കുക. അപ്പോൾ ആദ്യം തന്നെ ആ ചട്ടിയിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. വെളിച്ചെണ്ണ തന്നെ ഒഴിച്ചു കൊടുക്കുകയാണെങ്കിലാണ് കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക. ഇത് മീൻ അടിയിൽ പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ആദ്യം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നത്. അതിന് ശേഷം ഈ മത്തി ഓരോന്നായിട്ട് ആ കലത്തിൽ നിരത്തി വെച്ചു കൊടുക്കാം. ഞങ്ങളെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ആ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും അതിനടുത്തുള്ള ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്താൽ ഞങ്ങളിടുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടും. ഇപ്പോൾ എല്ലാ മത്തിയും കലത്തിൽ വെച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നേരത്തെ അരച്ചു വെച്ചിട്ടുണ്ടല്ലോ, ആ അരപ്പ് ചേർത്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ അരപ്പ് ദേ ഇതുപോലെയാണ് അരച്ചെടുത്തിട്ടുള്ളത്. അപ്പോൾ കുരുമുളക് ഫ്രഷ് ആയിട്ടുള്ള കുരുമുളക് കിട്ടുകയാണെങ്കിൽ അതായിരിക്കും കൂടുതൽ ടേസ്റ്റ് കൂടുതൽ. ഇപ്പം എൻ്റെ കയ്യിൽ ഫ്രഷ് ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ സാദാ ഉണങ്ങിയിട്ടുള്ള കുരുമുളക് ചേർത്തിട്ടുള്ളത്. ഇനി ഈ മസാല ഒക്കെ എല്ലാം നല്ലോണം മീനിലേക്ക് ഒന്ന് യോജിപ്പിച്ച് കൊടുക്കുക. എന്നിട്ട് ആ മിക്സി കഴുകിയിട്ട് വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കുക. മീനൊന്ന് മുങ്ങിക്കെടുക്കണ തരത്തിലുള്ള അളവിൽ മാത്രം വെള്ളം ചേർത്ത് കൊടുത്താൽ മതി. കൂടുതൽ വെള്ളം ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ മീനൊക്കെ അങ്ങനെ ഉടഞ്ഞു പോവും. എന്നുവെച്ചാൽ മത്തിക്ക് അങ്ങനെ ഭയങ്കര വേവൊന്നുമില്ലല്ലോ. അപ്പോൾ ഇവിടെ പാകത്തിനുള്ള വെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി കുറച്ച് ഫ്രഷ് ആയിട്ടുള്ള വേപ്പില കൂടി ചേർത്ത് കൊടുത്തിട്ട് ഇത് റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഗ്യാസിലേക്ക് വെച്ച് കൊടുക്കാം. ഞാനപ്പോൾ റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഗ്യാസിലേക്ക് വെച്ചിട്ടുണ്ട്. ഇത് നാട്ടിലപ്പോൾ റെഡിയാക്കൽ എന്ന് വെച്ചാൽ നമ്മളെ സാധാരണ അടുപ്പുണ്ടല്ലോ, കനലടുപ്പ്. ആ കനലടുപ്പിലാണിത് റെഡിയാക്കിയെടുക്കൽ. ഇത് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം റെഡിയാക്കിയെടുക്കാൻ. അപ്പോൾ നാട്ടിൽ കനൽ ചെയ്യാന്ന് വെച്ചാൽ അടിയിൽ ചെറിയ കനലിടും, പിന്നെ മൂടിയിലും കുറച്ച് കനലിട്ട് കൊടുക്കും. അപ്പോൾ അടിയിൽ നിന്നും മുകളിൽ നിന്നും കൂടി കനലിട്ടിട്ടാണ് ഇത് വേവിച്ചെടുക്കുക. അപ്പോൾ ഗ്രേവി വേണമെന്നുണ്ടെങ്കിൽ മീനൊന്ന് വെന്ത് കഴിയുമ്പോൾ ഓഫ് ചെയ്യാം. അപ്പോൾ ഞാനിവിടെ നല്ലോണം വറ്റിച്ചാണ് എടുക്കുന്നത്. അപ്പോൾ ഇവിടെ അത്യാവശ്യത്തിനൊക്കെ വറ്റി വന്നിട്ടുണ്ട്. മീനിലേക്കൊക്കെ മസാല നല്ലോണം പിടിച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് അവസാനമായിട്ട് കുറച്ച് വെളിച്ചെണ്ണ കൂടി ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഇതിലൊക്കെ നമ്മളെ നാടൻ വെളിച്ചെണ്ണ തന്നെ ചേർത്ത് കൊടുക്കാൻ ശ്രദ്ധിക്കണം കേട്ടോ, എന്നാലേ അതിൻ്റെ ആ ശരിയായ ടേസ്റ്റ് നമുക്ക് കിട്ടുള്ളൂ. കുറഞ്ഞ ഇൻഗ്രീഡിയൻസ് വെച്ച് ഉണ്ടാക്കാൻ പറ്റിയ മത്തി തപ്പു കാച്ചിയത് ഇവിടെ റെഡിയായിട്ടുണ്ട്. അപ്പോൾ നാട്ടിൽ മത്തിക്ക് തീരെ ക്ഷാമില്ലല്ലോ, എപ്പോഴും നമുക്ക് കിട്ടുന്നൊരു മീനും കൂടിയാണ്. അപ്പോൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കി ഫീഡ്ബാക്ക് കമൻ്റായി അറിയിക്കാനും വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും കൂടി ഓർമ്മിപ്പിക്കുന്നു. അപ്പോൾ വീണ്ടും മറ്റൊരു വീഡിയോയുമായി കാണുന്നതുവരെ താങ്ക് യു.